അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരങ്ങളെ വിശേഷങ്ങളൊക്കെ? ഞമ്മക്ക് സുഖമാണ് അൽഹംദുലില്ല, അങ്ങനെ കിടപ്പുണ്ട്. അതേമാതിരി നിങ്ങൾക്ക് സുഖമാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? പിന്നെ നോക്കിയാൽ നിങ്ങൾ വൈകുന്നേരം 4 മണി ഇങ്ങോട്ടായാലേ എന്തെങ്കിലുമൊക്കെ ചായക്ക് കൂട്ടാൻ വേണേ. ചായക്ക് കൂട്ടാനില്ലെങ്കിൽ ചായയും വേണ്ട. അതാ അപ്പം നമ്മളൊക്കെ രീതി. മുട്ടള പറഞ്ഞിട്ട് കാര്യമില്ല, വല്യോൽക്കും വേണ്ട ചായ. പണ്ടൊക്കെ ഒരു പാക്ക് ബിസ്ക്കറ്റ് ഉണ്ടായാൽ 2 ദിവസം 3 ദിവസമൊക്കെ കിട്ടിങ്ങി. ഇപ്പോൾ ബിസ്ക്കറ്റും വലിയ രസമൊന്നും ഇല്ലല്ലോ. അപ്പം പൊരിച്ചത് കരിച്ചതൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അതിന് തലോ ഓയിലും വെളിച്ചെണ്ണയും അതും വേണം. അതൊന്നും എന്നും നമുക്ക് നടക്കൂലല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചെന്താ പറയണോ, ഇവിടെ റാഗിപ്പൊടി ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് കിട്ടിയത്. ഇനി 2 മക്കൾക്ക് കിട്ടിയിടുമ്പോൾ 2 പാക്കറ്റ് ഉണ്ടാവുക. അതാണ് ഈ ബരകിയാറ്റ് ആർക്കും പറ്റില്ല. പിന്നെ പൊട്ടു ചുടണോലും ഇപ്പോൾ അത്തിരി ചുടണോലൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ എടുത്തുവെക്കാത്തത് കൊണ്ട് വല്ലാതെ അങ്ങോട്ട് നമ്മളെ ഇമ്മക്കൊന്നും മുതിർന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചേ കറുത്തലവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിങ്ങി. അപ്പം വല്ലാതെ കറുത്തിട്ടൊന്നും ഇല്ലെങ്കിലും ഏകദേശമൊക്കെ ഈ രൂപത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കാത്ത പോലെ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഉണ്ടാക്കി നോക്കിയവരെ നമ്മളെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനിടയിലൊക്കെ ഒന്ന് ലൈക്കും അടിച്ചാളിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ ക്ലാസ്സുകൾ കണ്ടില്ല, അതിനൊരു 3 ക്ലാസ് പൊടി നമ്മൾ എടുത്തിരുന്നു കേട്ടോ. പിന്നെ അതാ 2 ആണ് ശർക്കര കേട്ടോ. അത് ആദ്യം ഞങ്ങളുടെ കൊത്തി പൊടിച്ചാട്ട് നമ്മളൊരു കറുപ്പ് കളർ കിട്ടണമല്ലോ. അപ്പോൾ കറുപ്പ് കളർ ശർക്കര ആണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ കുറച്ച് കളർ അത്ര അങ്ങോട്ട് ഇല്ലല്ലോ, സാധാ ശർക്കരയാണ്. അപ്പം അടുപ്പത്ത് വെച്ച് ഇതേമാതിരി ഇതിക്ക് 2 സ്പൂണ് പഞ്ചസാര ഇട്ടിരുന്നു കേട്ടോ. അത് അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോയിൽ പിന്നെ എടുത്തപ്പോൾ കട്ടായി പോയതാണ്. അപ്പോൾ ഇതേമാതിരി 10 മിനിറ്റോളം ഇളക്കി ഇളക്കി കൊണ്ടുവരാം. അപ്പം നല്ല ഇളക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പാത്രം വരെ കറുത്തുപോയി. അതങ്ങോട്ട് മാറ്റി നമ്മളൊന്ന് അരച്ച് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഒരു 4 ആണ് ശർക്കര ഉണ്ടല്ലോ, പിന്നെ അത് അതേമാതിരി കുത്തി ഉടച്ച് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ലായനി ഉണ്ടാക്കുകയാണ്. മധുരമാണല്ലോ, മധുരം ഇല്ലാഞ്ഞ ആ സാധനം രസം ഉണ്ടാവില്ലല്ലോ. ഏതൊരു സംഗതി ഉണ്ടാക്കുകയാണെങ്കിൽ മധുരത്തിലോടുകൂടി ആകുമ്പോൾ എല്ലാവർക്കും രസമാണ്. അൽവക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ എന്താ നമ്മൾ ലായനിയൊക്കെ ഇതാ ചൂടാറാൻ വെച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റാഗിപ്പൊടിയിൽ ഇതാ ഒരു 2 കൈപ്പാട്ട് വെള്ളം വാർന്നിട്ട് അപ്പോൾ വലിയ പാത്രം എടുക്കണം വിചാരിച്ച് ഞാൻ. വലിയ പാത്രത്തിൽ ഓരോ സാധനമൊക്കെ അരിഞ്ഞിപ്പോൾ ഒഴിച്ചാനാവില്ല വിചാരിച്ചിട്ട് അപ്പോൾ അതിൽ തന്നെ കലക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതേമാതിരി 2 പ്രാവശ്യം അരിച്ചാണ് കേട്ടോ. അപ്പം വലിയ തരപ്പെടുത്തോളുണ്ട്. അപ്പം നമ്മളെടുത്തുണ്ട്, അത് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒന്നടുത്ത് അരച്ചത് കേട്ടോ. പിന്നെ നമ്മളെ ശർക്കര വെള്ളം ഒന്നും അങ്ങോട്ട് കല്ലോ മുട്ടിയൊന്നും ഉണ്ടാ അറിയില്ലല്ലോ, ഒന്നടുത്ത് അരച്ചാൽ മതി. അപ്പം എന്നാ ആ കറുത്ത വെള്ളം ഇതിക്ക് പാർന്നേന്. നമ്മളെ മെയിൻ സാധനം ഇതിക്ക് പാരാണ് കണ്ടോ, അതേമാതിരി. അപ്പോൾ 2 പ്രാവശ്യം അരച്ചത് നിർബന്ധം കേട്ടോ. ഞാൻ ഉമ്മിയൊക്കെ നിങ്ങൾ കണ്ടില്ല, അതിൻ്റെ ഇടയിൽ നമ്മൾ ഒഴിവാക്കി. പിന്നെ എന്താ നമ്മളെ ചട്ടി ഇതാ നമ്മളെ അടുപ്പത്ത് കുറച്ച് നെയ്യൊക്കെ പാർന്ന് കാത്തുക്കുണ്ട്. അതിക്ക് 2-3 പിന്നെ തേങ്ങൻ്റെ പൂളുണ്ടാ ചെറുതാക്കി നുറുക്കി വെച്ച് ഞാൻ അത് ഇടണം. 2 അണ്ടിപ്പരിപ്പുണ്ടല്ലോ, 2-3 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട്. പിന്നെ നോക്കിയാൽ നിങ്ങൾ നെയ്യുണ്ടല്ലോ, ഇതേമാതിരി ഉരുക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പം നല്ലോ അങ്ങോട്ട് ഇളക്കുക വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ നിങ്ങൾ കുറേ കാണുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിലൊക്കെ വിട്ടു പോകണുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ എല്ലാവരും ക്ഷമിക്കുക, നമ്മൾ എന്തെങ്കിലും സംസാരത്തിലൊക്കെ എന്തെങ്കിലും തെറ്റും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം നല്ലോ ഒരു 20 മിനിറ്റ് നിങ്ങൾ ഇളക്കണം കേട്ടോ, എന്നാലേ നമ്മൾ അൽവ അൽവാവുള്ളൂ. അപ്പോൾ ഇടയിൽ ഇതേമാതിരി ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചെടുക്കണം. നിങ്ങളുടെ ഓയിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഇതേമാതിരി നല്ലോണം ഇളക്കി 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 കൊണ്ടുവരണം. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചിയിൽ പാച്ചിയിലൊക്കെ ഇങ്ങനെ ആവുമ്പോഴേ എടുത്ത് മാറ്റുക ചെയ്യുന്നത് കണ്ടോ. നമ്മളിങ്ങനെ ഇളക്കിയിട്ട് നല്ലൊരു ഉണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മളെ അൽവക്കുള്ള പിന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പം ഇനി നമ്മളിതാ ഒരു പാത്രം എടുത്തിട്ട് ഇതാ ബട്ടർ പേപ്പറൊന്നും ഇല്ല. അപ്പം അതോട് കുട്ടികളെ നോട്ട് ബുക്കുന്നത് കഷ്ണം ചീന്തിയാട്ട് എണ്ണൊക്കെ പറ്റി ലെവലാക്കി വെച്ചൊക്കെ പെട്ടെന്നൊക്കെ മറിച്ചിട്ടാണ് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതാ ആ വറുത്ത് കോരിച്ചാൽ ടെക്കറസിനൊക്കെ ഇങ്ങനെ ആക്കി വെക്കുകയാണ്. പിന്നെ എന്താ കുറച്ച് എള്ളൊക്കെ ഉണ്ടായി, നമ്മളെ കൈയൊക്കെ നഞ്ഞുകൊണ്ട് കൈമലൊക്കെ ഒരുപാട് ഒട്ടി പിടിച്ചിരുന്നു കേട്ടോ. എള്ളൊക്കെ പിന്നെ രസമാണ് കാണാനും വിചാരിച്ചിട്ടാണ് കേട്ടോ അതോ. അപ്പം അതൊക്കെ തീക്കണം. പിന്നെ ചൂടോടുകൂടി തന്നെ തീക്കട ഒഴിച്ച ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ചൂടറിയാൽ പിന്നെ വേഗം സെറ്റാവാനൊക്കെ പണിയാണ്, സെറ്റാണ്. നമ്മൾ വിചാരിച്ച മാതിരി ഷേപ്പൊക്കെ കിട്ടാൻ പണിയാണ്. അപ്പം നിങ്ങൾ ചൊർക്കില്ല ചാച്ചൊന്ന് ബേജാറാണ്ട്, ആക്കെ മറിച്ചിടുമ്പോൾ ഒക്കെ ചൊർക്കുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇതേമാതിരിയൊക്കെ അങ്ങോട്ട് ഏകദേശമൊക്കെ അത് പിന്നെ ഭംഗിയൊക്കെ വരുത്താമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബാക്കി വെള്ളം കൂടി ഉള്ളത് ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങൻ്റെ കഷ്ണയുടെ ഇടയിൽ റണ്ണറൊക്കെ ഉണ്ടായി കേട്ടോ, അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ തിന്നുപോയിട്ട് ഓർമ്മയില്ലാതെ. അപ്പോൾ അതാ 2 മണിക്കൂർ വെക്കണം, ഞങ്ങൾ 1 മണിക്കൂറായിട്ടുള്ളൂ. ഇനി നമുക്ക് സമയമല്ലേ കാത്തുക്കാൻ. ഇതിന് ടേസ്റ്റ് അറിയാഞ്ഞിട്ട് വല്ലാത്തൊരു കൊതി മക്കൾക്കും ഞമ്മക്കും. 4 മരിവാൻ കൊടുക്കാനൊക്കെ ആയി 4 മണിക്കൂർ ഒരുങ്ങി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് ഇനി. അപ്പം മരിവാൻ കൊടുക്കാനായപ്പോൾ ഇനി ചായക്ക് നീ കൂട്ടാൻ കാത്തു നിൽക്കുകയാണ്. അപ്പം ഇനി ഇതോരോ കഷ്ണക്കാട് പിന്നെ കൊടുത്താൽ ചായ കുടിച്ച് പോയിക്കോട്ടെ ചേച്ചി, നമ്മൾ വേഗങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം നോക്കിയാൽ നിങ്ങൾ വല്ലാതെ കറുത്തിട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ കണ്ടിട്ട്.
ഇങ്ങനൊക്കെ നന്നായില്ല, ഇത്രയൊക്കെ നല്ല നന്നാവുള്ളൂ. ഇനി നമ്മൾ വലിയ ആൾക്കാരൊന്നുമല്ല, ഉണ്ടാക്കി 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 ഇങ്ങനെ ശീലമാകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ നന്നാവേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റിയെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾ ഒരു മണിക്കൂർ കൂടിയൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി സെറ്റ് ആയി കേട്ടോ. അപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ വെക്കണം. അതിലൊരു മണിക്കൂർ ഒന്നേകാ മണിക്കൂറായി ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ മുറിച്ചാട് കുട്ടിയൊക്കെ ഓരോ കഷ്ണം അങ്ങനെ കൊടുക്കട്ടെ. തിന്നോട്ടെ, നല്ല രസമുണ്ട് തിന്നോട്ട് കേട്ടോ. നമ്മൾ ആ ഒരു റാഗിപ്പൊടിൻ്റെ ആ ഒരു ചോയൊന്നും അറിയില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ട്, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. അവിടെ നോക്കിയാൽ നിങ്ങൾ നല്ല കറുപ്പ് കളറില്ലെങ്കിലും ഏകദേശമൊക്കെ കണ്ടോ. തേങ്ങൊക്കെ അതിൻ്റെ ഇടയിൽ എടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ. എന്നൊരു കഷ്ണമൊക്കെ തിന്നോക്കാഞ്ഞിട്ട് വല്ലാത്തൊരു പോർത്തിയത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കഷ്ണമൊക്കെ തിന്നോക്കാന്ന് വിചാരിച്ചു. നിങ്ങളിങ്ങനെ നല്ല ഉണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് എന്നൊക്കെ പറയില്ലേ അതേമാതിരി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞ മാതിരിയൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാർഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.